ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മകിൽ ശാമ റിവ്യൂലേക്ക് സ്വാഗതം. അരുന്ധതി ശാമയോട് പറയുന്നു, പറയാൻ വന്നത് അതല്ല. പാട്ടും വൈറൽ, വിസ്മയയും വിവേകും തമ്മിലുള്ള കല്യാണവും അടുത്തു. നീ ഇനി ഞങ്ങളോടൊപ്പമാ എപ്പോഴും ഉണ്ടാകേണ്ടത്. ദേ വിടിച്ച് പുറകെ നടത്താൻ ഇടവരുത്തിയേക്കരുത്, കൂടെ ഉണ്ടാകണം. അയ്യോ മേഡം എന്ന് ശാമ പറയുമ്പോൾ ശാമയെ തടഞ്ഞുകൊണ്ട് അരുന്ധതി പറയുകയാണ്, നോ 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 നോ, ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. ദേ എനിക്ക് നിൽക്കാൻ സമയമില്ല. വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുക. എനിക്കൊട്ടും സമയമില്ല. പറയുന്നത് അങ്ങോട്ട് കേൾക്കുക, കൂടെ അങ്ങോട്ട് വരിക. അങ്ങനെ അരുന്ധതി അവിടെ നിന്ന് പോകുമ്പോൾ ശ്യാമ മേഡം എന്ന് പിന്നിൽ നിന്ന് വിളിക്കുന്നുവെങ്കിലും അരുന്ധതി ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ മുന്നോട്ട് നടന്നു പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഉമ്മർത്ത് നിൽക്കുന്ന വസുന്ധരാമ്മയുടെ അരികിലേക്ക് വന്ന ഐശ്വര്യ പറയുന്നു, അമ്മേ അഖി ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നുണ്ട്. അവനെ യാത്രയാക്കാനേ അവന്റെ വൈഫ് ഇവിടെയില്ല. വസുന്ധരാമ്മ ചോദിക്കുന്നു, അല്ല അവൾ എവിടെ പോയി? ഐശ്വര്യ പറയുകയാണ്, ആ അവൾ ഇവിടുന്ന് വെളുപ്പിനെ ഒരുങ്ങിക്കിട്ടി ഇറങ്ങുന്നത് കണ്ടു. ആര് ചോദിക്കാനാ? ഇത് പ്രിൻസിപ്പളോ ടീച്ചേഴ്സോ ഒന്നും ഇല്ലാത്ത സ്കൂളല്ലേ, ആർക്കും എന്ത് ധനിഷ്ഠം വേണമെങ്കിലും കാണിക്കാലോ. വസുന്ധരാമ്മ പറയുന്നു, എന്താ ചെയ്യുക? എത്രയെന്ന് വെച്ച് വഴക്ക് പറയും, ഞാൻ തന്നെ മടുത്തു. ഐശ്വര്യ പറയുന്നു, അവക്കറിയാം അമ്മ അങ്ങനെ അറ്റകൈ പ്രയോഗം ഒന്നും ചെയ്യില്ല എന്ന്. അടിച്ചവളെ വെടിയിലാക്കണോ അമ്മേ? അതേ ഇതിനൊരു പരിഹാരമുള്ളൂ. ആരോടും ചോദിക്കാതെ അവളിങ്ങനെ കറങ്ങി നടക്കുക. തന്റെ ഇടക്കാരി ഈ സമയം അവിടേക്ക് വന്ന അഖിൽ ചോദിക്കുന്നു, എന്താ അമ്മേ ഒരു ടെൻഷൻ പോലെ? വസുന്ധരാമ്മ പറയുന്നു, ഏയ് ഒന്നുമില്ല, നീ ഓഫീസിലേക്ക് ഇറങ്ങുകയാണോ? അതേ എന്ന് അഖിൽ പറയുമ്പോൾ വസുന്ധരാമ്മ ചോദിക്കുന്നു, നിന്റെ ഭാര്യ എവിടെ? അഖിൽ പറയുകയാണ്, അവൾ അമ്പലത്തിൽ പോയി, രാവിലെ എന്നെയും വിളിച്ചതാ, എനിക്ക് പോകാൻ പറ്റിയില്ല. ഏത് അമ്പലത്തിലെന്ന് വസുന്ധരാമ്മ ചോദിക്കുമ്പോൾ അഖിൽ പറയുന്നു, പോണാട്ട് അമ്പലത്തിലാ, അവിടെ ദേവിമാരുടെ രണ്ടു പ്രതിഷ്ഠകളാണത്രേ, ഭദ്രകാളിയും ദുർഗാദേവിയും. കുറെ നാളായിട്ട് പറയുന്നതാ അവിടെ പോണമെന്ന്. ശ്യാമ അവിടേക്ക് വരുന്നത് കണ്ട് അഖിൽ പറയുന്നു, ദാ വന്നല്ലോ അമ്പലപ്രാവ്. ദേഷ്യത്തോടുകൂടി ഐശ്വര്യ പതിയെ പറയുകയാണ്, ഒരമ്പലപ്രാവ്. അഖിലിന്റെ അരികിലേക്ക് ഓടി വന്ന ശ്യാമ ചോദിക്കുന്നു, ഞാൻ താമസിച്ചില്ലല്ലോ സർ. അഖിൽ പറയുന്നു, ഒട്ടും താമസിച്ചില്ല, മാത്രമല്ല ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് തന്നെ വരികയും ചെയ്തു. ശ്യാമ പുഞ്ചിരിച്ചുകൊണ്ട് അഖിലിന്റെ നെറ്റിയിൽ പ്രസാദം തൊട്ടുകൊടുക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഐശ്വര്യ. ശ്യാമ വസുന്ധരാമ്മയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ടുകൊടുക്കാനായി ചെല്ലുമ്പോൾ പിന്നോട്ട് മാറി വസുന്ധരാമ്മ പറയുന്നു, എനിക്ക് തൊട്ടു തരണ്ട. പ്രസാദവുമായി ശ്യാമ ഐശ്വര്യയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എനിക്കൊട്ടും വേണ്ട. അഖിൽ പറയുന്നു, ഐശ്വര്യടുത്ത് പിന്നെ നിരീശ്വരവാദിയല്ലേ ശ്യാമെ? ഉടനെ ഐശ്വര്യ പറയുകയാണ്, ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല, എനിക്ക് താല്പര്യമില്ലാത്തവർ എന്റെ നെറ്റിയിൽ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. വസുന്ധരാമ പറയുന്നു, ദേ പ്രസാദം തൊടിക്കുന്നതൊക്കെ കൊള്ളാം. ആറു മാസത്തിനകം അഖിയുടെ ഇരുട്ടിനോടുള്ള പേടി മാറ്റിയിരിക്കുമെന്നാ നീ പറഞ്ഞത്. ശ്യാമ പറയുന്നു, ആറു മാസത്തിനകം പേടി മാറിയിരിക്കും, ഉറപ്പ്. പുച്ഛത്തോടുകൂടി ഐശ്വര്യ മനസ്സിൽ പറയുന്നു, പിന്നെ ഇവന് ജന്മനാ കിട്ടിയ ശാപവും പാപവും ഒക്കെ മാറ്റിക്കൊടുക്കാൻ ഇവളാര്? പരമശിവനോ? അഖിൽ പറയുന്നു, അമ്മേ ഞാൻ എന്നാൽ ഓഫീസിലോട്ട് പോട്ടെ. പുഞ്ചിരിച്ചുകൊണ്ട് വസുന്ധരാമ പറയുന്നു, പോയിട്ട് വാ മോനെ. ഇത് കേട്ട് ശ്യാമയൊന്ന് നോക്കിയിട്ട് അഖിൽ കാറിന്റെ അരികിലേക്ക് പോകുകയാണ്. ശ്യാമ പുഞ്ചിരിച്ചുകൊണ്ട് അഖിലിനെ നോക്കി നിൽക്കുന്നു. കാറിലേക്ക് കയറാനായി തുടങ്ങുന്ന അഖിൽ തിരിഞ്ഞു നിന്ന് ശ്യാമയെ നോക്കി ടാറ്റ കാണിക്കുമ്പോൾ ശ്യാമയും പുഞ്ചിരിച്ചുകൊണ്ട് അഖിലിനെ ടാറ്റ കാണിക്കുന്നു. വസുന്ധരാമയും ശ്യാമയും അകത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇവിടെ ഇവിടുന്ന് ഒന്ന് ഓടിക്കാൻ ഇനി എന്ത് വേലയാ വെക്കുക? എന്ത് വേല വെച്ചിട്ടും അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നില്ലല്ലോ. അങ്ങനെ ഐശ്വര്യ എടി നിന്നേന്ന് പറഞ്ഞ് ശ്യാമയുടെ അരികിലേക്ക് ഓടി വരികയാണ്. ശ്യാമ തിരിഞ്ഞു നോക്കുമ്പോൾ ഐശ്വര്യ ചോദിക്കുന്നു, ഞാൻ പുറകെ വരുന്നത് കണ്ടില്ലേ നീ? നീ എന്തിനാ എന്നെ കണ്ടിട്ട് ഇങ്ങനെ പായുന്നത്? ഒന്നുമില്ല എന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നത്? ആരും മരിക്കണമെന്ന് പ്രാർത്ഥിക്കാനോ? ശ്യാമ പറയുന്നു, അമ്പലത്തിൽ പോകുന്നത് ഈ കുടുംബത്തിനും നമുക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാനാ, അല്ലാതെ ആരും മരിക്കണമെന്ന് പ്രാർത്ഥിക്കാനല്ല. എനിക്ക് ആരോടും വൈരാഗ്യവും ഇല്ല, എനിക്ക് അങ്ങനെ പ്രാർത്ഥിച്ച ശീലവും ഇല്ല. മാത്രമല്ല ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം തന്നെ ഇല്ലാതാക്കും. ഉച്ചത്തോടുകൂടി ഐശ്വര്യ പറയുന്നു, പിന്നെ നീ ദൈവത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? ദൈവത്തെ മൊത്തമായും ചില്ലറയായും ഏറ്റെടുത്തിരിക്കുകയല്ലേ ഇവള്? ശ്യാമ ചോദിക്കുന്നു, എന്തിനാ ഐശ്വര്യടുത്ത് എന്നെ വിളിച്ചത്? അപ്പോൾ ഐശ്വര്യ പറയുകയാണ്, നിന്റെ ഈ ഏട്ടത്തി വിളി ഉണ്ടല്ലോ എനിക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇത്ര പ്രായമൊന്നും ആയിട്ടില്ല, നിന്നെക്കാളും ഇളയതാ ഞാൻ, പിന്നെ സ്ഥാനം കൊണ്ട് അങ്ങനെ വിളിച്ചോ, എനിക്ക് അതിലെതിരൊന്നും ഇല്ല. ഇത് കേട്ട് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, നിക്കടി അവിടെ, നീ എങ്ങോട്ട് ഈ തീ പിടിച്ചതുപോലെ പോകുന്നത്? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നാളെ ബെസ്റ്റ് കപ്പിൾസ് മത്സരമാ, ഞാനും നീയും തമ്മിലാ മത്സരിക്കേണ്ടത്. ശ്യാമ പറയുന്നു, മത്സരത്തിന് നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഒത്തിരി പേരുണ്ടാകും. ഐശ്വര്യ പറയുകയാണ്, പക്ഷേ മത്സരം നീയും ഞാനും തമ്മിലാ. ശ്യാമ പറയുന്നു, എനിക്ക് ഐശ്വര്യടുത്തി എന്റെ എതിരാളിയാണെന്ന് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ ഐശ്വര്യ പറയുകയാണ്, എന്നാൽ എനിക്ക് അങ്ങനെയല്ല, നീ എന്റെ എതിരാളി തന്നെയാ. നീ ഉള്ളത് കൊണ്ട് മാത്രമാ ഞാൻ ഇത്ര ചീപ്പായ ഒരു മത്സരത്തിന് തയ്യാറാകുന്നത് തന്നെ. ഈ മത്സരത്തിൽ നിന്നെ ഞാൻ തോൽപ്പിക്കും, ഞാൻ ജയിക്കും. പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, കഴിവുള്ളവരാരാണോ അവര് ജയിക്കും ഐശ്വര്യടുത്തി, അതൊക്കെ ഭഗവാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. ഐശ്വര്യ ചോദിക്കുന്നു, ഭഗവാനോ? ഈ ഐശ്വര്യ തീരുമാനിക്കും ആര് ജയിക്കണമെന്ന്? നാളെ നിനക്ക് ഞാനത് കാട്ടിത്തരാം, കേട്ടോടി. ആയിക്കോട്ടെ എടുത്തിന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി
പിടിച്ച ഐശ്വര്യ ചോദിക്കുന്നു, എടി നീ എന്തേനെ കളിയാക്കുകയാണോ? അവൾ ക്ഷമ പറയുകയാണ്, അയ്യോ അല്ല എടത്തി. ഐശ്വര്യ പറയുന്നു, നിനക്കേ ഞാൻ നാളെ ഒരു സർപ്രൈസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നുവരെ തന്നതൊന്നുമല്ല, നിന്നെ ഞാൻ പൊതുമധ്യത്തിൽ നാണം കെടുത്തു, നീ കരുതിയിരുന്നു. അങ്ങനെ ഐശ്വര്യ അവിടെ വന്നു പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ക്ഷമ. പിന്നീട് കാണിക്കുന്നത് ദേവകി ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഈ സമയം ജയന്തി കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഉണ്ണിയപ്പത്തിന്റെ വടവടിച്ച് കണ്ണു തുറക്കുന്ന ജയന്തി ഫോണിൽ സമയം നോക്കിയിട്ട് പറയുന്നു, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചുനേരം ഇങ്ങനെ കിടന്നുറങ്ങാനേ, എന്താ സുഖം, ഇതെന്താ പതിവില്ലാത്ത ഒരു മണം. അങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന ജയന്തി ഫോണിൽ നോക്കുമ്പോൾ ക്ഷമ വിസ്മയക്ക് വേണ്ടി പാടിയ ആ വൈറലായ പാട്ട് കാണുകയാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാട്ട് പാടുന്നതായി വിസ്മയം അഭിനയിക്കുന്നത് കാണുന്ന ജയന്തി മനസ്സിൽ പറയുകയാണ്, ഓഹോ അപ്പൊ ഇവള് പാടിയ പുതിയ പാട്ടും വൈറലായല്ലോ, ഒരുപാട് ലൈക്സും വ്യൂവേഴ്സും ഒക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെ? എന്തായാലും ആ ക്ഷമയുടെ മുഖമില്ലാത്തത് നന്നായി. ഈ സമയം സെക്യൂരിറ്റി വേഷത്തിൽ ഇറങ്ങുന്ന വാസുദേവൻ ഉറക്ക ചോദിക്കുന്നു, ദേവകി മൂക്ക് എന്തോ നീ ബലഹാരം ഉണ്ടാക്കുകയായിരുന്നല്ലോ, അത് കഴിഞ്ഞോ? ദേവകി പറയുന്നു, കഴിഞ്ഞു, ദാ വരുന്നു വാസുവേട്ട. വാസുദേവൻ പറയുകയാണ്, പെട്ടെന്ന് കൊണ്ടുവാ, എനിക്ക് ഇറങ്ങാൻ സമയമായി. 4 മണിക്കുള്ള ബസ് പോയാ പിന്നെ നേരിട്ടുള്ള ബസ് അത് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് വാ. ദേവകി ഒന്ന് പെട്ടെന്ന് വാ. ദാ വരുന്നു എന്ന് പറഞ്ഞ് അവിടേക്ക് വന്ന ദേവകി പറയുന്നു, ദേ ഉണ്ണിയപ്പോ വാ വാസുവേട്ട, കുഞ്ഞിന് അതാണല്ലോ ഇഷ്ടം. വാസുദേവൻ പറയുന്നു, എന്തായാലും ഞാൻ കൊണ്ടുപോകാം, പക്ഷെ കൊടുക്കാൻ പറ്റുമോന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. അതെന്താ വാസുവേട്ടാന്ന് ദേവകി ചോദിക്കുമ്പോൾ വാസുദേവൻ പറയുകയാണ്, അവരുടെ ഒക്കെ ഇടയെന്ന് കുഞ്ഞിനെ എങ്ങനെ ഒറ്റയ്ക്ക് കാണാനാ ദേവകി, കണ്ടത്തിനെ ഞാൻ ഇതെങ്ങനെ കൊടുക്കും? ആ ഐശ്വര്യം കാണോ ഇത് കണ്ടാൽ പിന്നെ അത് മതി, അവൾ ആ ആനന്ദ നിലയം പൊളിച്ചെടുക്കും. ശേ, ഇങ്ങനെയൊന്നും പറയാൻ ഞാൻ ശീലിച്ചിട്ടുള്ളതല്ല, എന്ത് ചെയ്യാനാ ദേവകി? ഇങ്ങനെയൊക്കെ നമ്മളെ ആക്കി തീർത്തത് ചുറ്റുപാടുകളാ? ദേവകി ചോദിക്കുന്നു, ഇപ്പോഴും നമ്മുടെ മോൾക്ക് അവിടെ ദുരിതം തന്നെയാണോ വാസുവേട്ട? വാസുദേവൻ പറയുന്നു, ആ ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരൊറ്റ കുഴപ്പം മാത്രമുണ്ട്, അത് മതിയല്ലോ. നഞ്ചെന്തിനാ നാന്നാഴി? ഈ സമയം ജനലിന്റെ അരികിലേക്ക് വരുന്ന ജയന്തി ഉറക്കെ പറയുന്നു, അതെ അവള് പാടിയ പാട്ടേ വൈറലായിരിക്കുവാ. പാടിയ പാട്ട് വൈറലായിട്ട് എന്ത് കാര്യം? അവൾ ആ പാടിയതെന്താ ആർക്കും അറിയില്ലല്ലോ. ഒരു കണക്കിനത് നന്നായി കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ പിന്നടി ഗായികയാണെന്നും പറഞ്ഞ് ആ അഹങ്കാരം കൂടി മറ്റുള്ളവര് സഹിക്കേണ്ടി വന്നേനെ. ദേവകി പറയുന്നു, ഇപ്പൊ അറിയപ്പെട്ടില്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന്റെ പാട്ട് ലോകം മുഴുവൻ കേൾക്കും, അവളെ അറിയപ്പെടുന്ന ഒരു കാലം ഉണ്ടാകും, അതിന് ദൈവം അവളെ അനുഗ്രഹിക്കും. വാസുദേവൻ പറയുന്നു, ആരൊക്കെ എത്രയൊക്കെ ചവിട്ടി താഴ്ത്തിയാലും എന്റെ മോക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടാകും, അതിൽ ഒരു സംശയവും വേണ്ട. ഏറെ കരഞ്ഞവനെ അതിലേറെ ചിരിപ്പിച്ചിട്ടേ ദൈവം ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുള്ളൂ. ജയന്തി പറയുന്നു, നല്ല മണം, ഇണ്ടമ്പരത്തി തറവാട്ടിലെ ഒരു ഉത്രാട സദ്യയുടെ അതേ മണം വരുന്നുണ്ടല്ലോ. അങ്ങനെ ഓടി വന്ന് വാസുദേവന്റെ കയ്യിലിരിക്കുന്ന പൊതി വാങ്ങിച്ച് മണപ്പിച്ച് നോക്കിയിട്ട് ജയന്തി പറയുന്നു, ഈ ദാരിദ്ര്യ തറവാട്ടില് ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയല്ലേ അമ്മേ, ഞാനൊന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയി, അപ്പോഴായിരിക്കും ഈ ദുഷ്ടകാര്യം ഇവിടെ നടന്നത്. വാസുദേവൻ പറയുന്നു, ജയന്തി ആരും മോശമായിട്ട് പറഞ്ഞതല്ലോ. ജയന്തി പറയുകയാണ്, ദേ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വെളുവും ഇല്ല വെള്ളിയാഴ്ചയില്ല, അറിയാലോ. വാസുദേവൻ പറയുന്നു, വെളുവും വെള്ളിയാഴ്ചയും അല്ലേലും ഇല്ലല്ലോ മോളെ, വെളുവ് ഉണ്ടായാ മതി, വെള്ളിയാഴ്ച ഇപ്പം എല്ലാ മാസവും വരുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ജയന്തി പറയുകയാണ്, ഓ ഇതിപ്പോ എനിക്ക് മനസ്സിലായി, ജോലിക്ക് പോകുന്ന വഴിക്ക് എങ്ങനെയെങ്കിലും മകളുടെ കൈവശം എത്തിക്കാനാണ് ഈ ഉണ്ണിയപ്പം ഇവിടെ ഉണ്ടാക്കിയത്, അതോ ഇനി ആ വീടിന്റെ വാതുക്കൾ കൂടിയാണോ ജോലിക്ക് പോകുന്നത്? മനസ്സിലായി, മകൾക്ക് അവളുടെ ഇഷ്ടപലഹാരം ഉണ്ടാക്കി അവളുടെ വീട്ടിലേക്ക് ഒളിച്ചു കടത്തുകയാണല്ലേ, കൊള്ളാം, ഞാൻ പിന്നെ മതില് ചാടി വന്ന മരുമകളാണല്ലോ. മരുമകളാര്, മകളാര്? മരുമകൾക്ക് തോട്ടുവക്കത്തുനിന്ന് കട്ടുപറിച്ച വാട്ടക്കപ്പ, മകൾക്കാണെങ്കിലോ നല്ല നെയ്യിൽ പൊരിച്ച ഉണ്ണിയപ്പോ. ദേവകി പറയുന്നു, എന്റെ പൊന്നു ജയന്തി, നിന്നോടിവിടെ ആർക്കും ഒരു വേർതിരിവുമില്ല, നീ ഞങ്ങൾക്ക് മരുമകളല്ല സ്വന്തം മകള് തന്നെയാ. ജയന്തി ചോദിക്കുന്നു, ആഹാ ഏത് തരം സോപ്പാ ഇത്? ദേവകി വാസു സോപ്പാണോ? എന്തായാലും നല്ല പതയുള്ള സോപ്പ് ഇട്ട് തേക്കണം കേട്ടോ, അല്ലെങ്കിൽ പതയൂല. വാസുദേവൻ പറയുന്നു, മോളെ നീ ഞങ്ങളുടെ മകളുടെ സ്ഥാനത്ത് ഇവിടെ ഉണ്ടാകണം മോളെ, നീയാ ഞങ്ങളുടെ മോള്. ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരണമെങ്കിൽ പോലും നീ അല്ലാതെ വേറെ ആരാ ഞങ്ങൾക്കുള്ളത്? ഈ നാട്ടിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് അമ്മായിയച്ചന്മാരും അമ്മായിയമ്മമാരും ഒക്കെ കാണും, പക്ഷേ അവരുടെ സ്ഥാനത്ത് നീ ഞങ്ങളെ കാണരുത്. അങ്ങനെ ജയന്തിയുടെ കയ്യിൽ നിന്നും ആ പൊതി വാങ്ങിയിട്ട് വാസുദേവൻ പറയുന്നു, മോളെ നിനക്ക് വേണ്ടി അമ്മ അടുക്കളയിൽ ധാരാളം ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്റെ മോള് വയറ് നിറച്ചു പോയി കഴിച്ചേ. ജയന്തി സന്തോഷത്തോടുകൂടി ചോദിക്കുന്നു, ആണോ അമ്മേ? ഷൂ, ഞാൻ വയറ് നിറച്ച് കഴിക്കും. അങ്ങനെ ജയന്തി അടുക്കളയിലേക്ക് ഓടുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവകി. വാസുദേവൻ പറയുന്നു, ദേവകി ഞാൻ എന്നാൽ പോയിട്ട് വരാം. അങ്ങനെ വാസുദേവൻ അവിടെ നിന്ന് പോകുകയാണ്. തുടർന്ന് ആനന്ദ നിലയത്തിലെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയ വാസുദേവൻ ചുറ്റും നോക്കിയിട്ട് മനസ്സിൽ പറയുന്നു, എന്റെ കൃഷ്ണ ഈ ഉണ്ണിയപ്പം എന്റെ മോൾക്ക് കൊടുക്കാൻ പറ്റണേ. അങ്ങനെ വാസുദേവൻ ചുറ്റും നോക്കിക്കൊണ്ട് താൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. ജനലിലൂടെ വാസുദേവൻ അകത്തേക്ക് നോക്കുന്നുവെങ്കിലും ക്ഷമയെ അവിടെയെങ്ങും കാണുന്നില്ല. തന്റെ ബാഗിൽ നിന്നും ഉണ്ണിയപ്പം എടുത്തിട്ട് വാസുദേവൻ മനസ്സിൽ പറയുന്നു, മോളെ കാണുന്നില്ലല്ലോ, എന്റെ കുഞ്ഞിന് ഇഷ്ടമുള്ള പലഹാരമായത് ആരും കാണാതെ ഇതെങ്ങനെ അവളുടെ കയ്യിൽ കൊടുക്കുക? സാധാരണ ഈ സമയത്തൊക്കെ പുറത്ത് കാണുന്നതാ, ഇന്ന് കാണുന്നേ ഇല്ലല്ലോ, എന്തുപറ്റി? ഇത്
എവിടെ പോയി? അങ്ങനെ വാസുദേവൻ വീണ്ടും ജനലിലൂടെ അകത്തേക്ക് നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബെഡിൽ വെച്ചിരിക്കുന്ന പുതിയ ഡ്രസ്സുകളൊക്കെ നോക്കുകയാണ് ഐശ്വര്യ. സന്തോഷത്തോടുകൂടി ഐശ്വര്യ പറയുന്നു, എല്ലാം മനസ്സിനിണങ്ങിയത് തന്നെ. ഇതൊക്കെ ഇട്ട് ഞാനങ്ങ് നിന്നാൽ എന്നേക്കാൾ വലിയ സൗന്ദര്യമുള്ളവള് വേറെ ഉണ്ടാകുമോ? ഈ സമയം അവിടേക്ക് വന്ന് അരുൺ ചോദിക്കുന്നു, ഐശ്വര്യ എന്താ ഇതൊക്കെ? ഐശ്വര്യ പറയുന്നു, കണ്ടില്ലേ കോസ്റ്റ്യൂംസാ, ഈ മത്സരത്തിന് അവളെ ഞാൻ തോൽപ്പിച്ചിരിക്കും. അരുൺ ചോദിക്കുന്നു, ഇത് എന്തുമാത്രം ഡ്രസ്സാ? ഐശ്വര്യ പറയുകയാണ്, ഇത് ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ, 50,000. ഷോപ്പിൽ നല്ല തിരക്കായത് കാരണം കുറച്ചതാ. എങ്ങനെയുണ്ട്? അരുൺ പറയുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഐശ്വര്യ ചോദിക്കാണ്, കുഴപ്പമില്ലെന്നേ പറയാനുള്ളൂ, നല്ലതാണെന്ന് പറഞ്ഞുകൂടെ? പുഞ്ചിരിച്ചുകൊണ്ട് അരുൺ പറയുന്നു, നല്ലതാ. അങ്ങനെ അരുൺ ബെഡിലേക്ക് ഇരിക്കുമ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായി അവിടേക്ക് വന്ന ഐശ്വര്യ പറയുന്നു, ഇത് കണ്ടോ, ഇത് എന്തിനാണെന്ന് അരുൺ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഇതിൽ ഓരോന്ന് നമ്മൾ രണ്ടും നമ്മുടെ ചെവിയിൽ വെക്കണം. പുഞ്ചിരിച്ചുകൊണ്ട് അരുൺ പറയുന്നു, ഇപ്പൊ മനസ്സിലായി എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഐശ്വര്യ പറയുന്നു, ആദ്യം മലപ്പൊരുത്തം റൗണ്ട്, അതിൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ചോദിക്കും. എന്റെ ഇഷ്ടം ഏതാണെന്ന് അരുണിനോട് ചോദിക്കുമ്പോൾ ഉത്തരം ആരും അറിയാതെ ഞാൻ ഇതിലൂടെ പറഞ്ഞു തരും, അരുൺ എനിക്ക് തിരിച്ചും പറഞ്ഞു തരണം. അരുൺ പറയുന്നു, ദേ ഐശ്വര്യ ഇതൊക്കെ മത്സര നിയമങ്ങൾക്കെതിരാണ്, മാത്രമല്ല കള്ളത്തരവുമാ. ഐശ്വര്യ പറയുകയാണ്, ജയിക്കാൻ ഏത് കുറുക്കുവഴിയും നോക്കണം, ചിലപ്പോൾ കള്ളത്തരവും കാണിക്കേണ്ടി വരും. അരുൺ പറയുന്നു, നോ ഇതിനൊന്നും ഞാനില്ല, മത്സരിച്ച് ജയിച്ചാലേ ആ വിജയത്തിനൊരു സുഖമുള്ളൂ, അല്ലാതെ ഇതുപോലെ കള്ളം കാണിച്ച് ജയിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്. ഐശ്വര്യ പറയുകയാണ്, എനിക്ക് എങ്ങനെയും ജയിച്ചേ പറ്റൂ. അരുൺ ചോദിക്കുന്നു, അങ്ങനെ എങ്ങനെയെങ്കിലും ജയിക്കുന്നത് മത്സരമാണോ? മത്സരം മത്സരമാണ്, അതിനെ ആ നിലയിൽ തന്നെ കാണണം. ഐശ്വര്യ പറയുകയാണ്, എനിക്ക് തോൽക്കാൻ പറ്റില്ല. അരുൺ പറയുന്നു, ഐശ്വര്യ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മത്സരിക്ക്, അപ്പോൾ നമ്മൾ ജയിക്കും. ഐശ്വര്യ പറയുകയാണ്, എനിക്ക് അവളെ തോൽപ്പിക്കണം. ഇത് കേട്ട് അരുൺ പറയുന്നു, ആ അത് ശരി, അപ്പൊ ഇത് ബെസ്റ്റ് കപ്പിൾ മത്സരമല്ല, പകയും പ്രതികാരവും തീർക്കാനുള്ള ഒരു വേദിയാണ്. ഐശ്വര്യ ചോദിക്കുന്നു, എന്താ അവള് ജയിക്കണമെന്നാണോ അരുണിന്റെ ആഗ്രഹം? അരുൺ പറയുകയാണ്, ദേ ഐശ്വര്യ നീ വെറുതെ മഴക്കുണ്ടാക്കാൻ നോക്കണ്ട, ഞാൻ കാര്യമാ പറഞ്ഞത്, വെറുപ്പും വിദ്വേഷവും തീർക്കാനും ശത്രുവിനെ വകവരുത്താനും അല്ല മത്സരം, അത് അവരവരുടെ കഴിവ് തെളിയിക്കാനുള്ളതാ. ഐശ്വര്യ പറയുന്നു, ദേ അരുൺ തർക്കിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ ഈ ബ്ലൂടൂത്ത് വാങ്ങിക്കൊണ്ട് വന്നതേ ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാ. പറഞ്ഞതുപോലെ ചെയ്യാൻ അരുൺ തയ്യാറാണോ? എങ്കിലേ ഞാൻ മത്സരത്തിന് വരുന്നുള്ളൂ. അരുൺ പറയുന്നു, നീ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഐശ്വര്യയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.